സംസാരിക്കുമ്പോൾ ചെറിയ വിക്കുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ച് സിനിമ എന്ന സ്വപ്നം ഏറെ നാൾ മനസ്സിൽ അടക്കി വെക്കാനേ കഴിഞ്ഞുള്ളൂ. സിനിമ സംവിധാനം ചെയ്യണമെങ്കിലും അഭിനയിക്കണമെങ്കിലും ഒക്കെ സംസാരം ക്ലിയർ ആയിരിക്കേണ്ടത് അത്രമേൽ തന്നെ വലിയ ആവശ്യമാണ് എന്നത് പറയേണ്ട കാര്യമില്ല തന്നെ. ഒരുപക്ഷെ ആ കുറവാണ് പിൽക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ശക്തിയായി തീർന്നതെന്ന് തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോയി വിജയിച്ച ജൂഡ് ആൻ്റണി പറയുമ്പോൾ, ഒരൊറ്റ സിനിമയെങ്കിലും സംവിധാനം ചെയ്യണമെന്നാഗ്രഹിച്ച തന്നെ സംബന്ധിച്ച് താൻ ആഗ്രഹിച്ചതിലും അധികം ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ആത്മനിർവൃതി കൂടിയുണ്ട് അയാൾക്ക്. അധികമായി ലഭിച്ചതെല്ലാം ബോണസായി കരുതുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കുറവുകൾ തടസ്സമായി കാണുന്നവർക്ക് ഒരു പാഠം കൂടിയാണ് ആ മനുഷ്യൻ ജൂഡ് ആൻ്റണിയുടെ കഥ കേൾക്കുന്നത്. 1983 ഏപ്രിൽ 25 കൊച്ചിയിലെ അത്താണിയിൽ ജോസഫിൻ്റെ മകനായി ജൂഡ് ആൻ്റണി ജോസഫ് ജനിച്ചു. പഠിച്ചതും വളർന്നതും ഒക്കെ അത്താണിയെ ചുറ്റിപ്പറ്റി തന്നെ. സിജോ ജോസഫ് എന്നതായിരുന്നു യഥാർത്ഥ പേര്. പിന്നീട് അത് മാറ്റി ജൂഡ് എന്നാക്കിയതിന് പിന്നിൽ രസകരമായ എന്നാൽ വേദന തോന്നുന്ന ഒരു കഥയുണ്ട്. ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാനെത്തിയ സിജോ കേൾക്കുന്നത് അവന് ബ്രെയിൻ ട്യൂമറാണ്, ഇനി വലിയ ആയുസൊന്നുമില്ല എന്ന വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് വിധി എഴുതിയ മെഡിക്കൽ സയൻസിന് മുമ്പിലേക്ക് കൂട്ടുകാരനെ വിട്ടുകൊടുക്കാൻ സിജോ പക്ഷെ തയ്യാറായില്ല. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെ തന്നെ പിടിച്ചു. യൂദാപുരം പള്ളിയിൽ പോയി സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. 6 ആഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം വീണ്ടും സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ സിജോയെ കാത്തിരുന്ന വാർത്ത സന്തോഷം നൽകുന്നത് തന്നെ. റിസൾട്ട് മാറിപ്പോയതായിരുന്നു, കൂട്ടുകാരന് ട്യൂമർ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഉദ്ദിഷ്ടകാര്യത്തിൻ്റെ ഉപകാരസ്മരണ എന്നതുപോലെ തന്നെ സിജോ തൻ്റെ പേര് മാറ്റി ജൂഡ് ആൻ്റണി എന്നാക്കി. അതിൽപരം വലിയ സാക്ഷ്യം വേറെ ഇല്ലല്ലോ എന്ന് ജൂഡ് തന്നെ ചോദിക്കുന്നു. അതെന്തായാലും പഠനവും ജീവിതവും മുൻപോട്ട് പോയ കാലത്ത് സിനിമ എന്ന മാജിക് ജൂഡിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അത് പുറത്തു പറയാനുള്ള മടിയോ ജാളിയതയോ ഒക്കെ കൊണ്ട് തന്നെ ആരോടും പറയാതെ ഒഴുക്കിനൊപ്പം തന്നെ മുന്നോട്ട് പോയി. സ്കൂൾ കാലത്തിന് ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് ബിരുദം നേടി. ശേഷം ഇൻഫോസിസിലെ ജോലിക്കാലം. അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇങ്ങനെയാണ്: സിനിമാ മോഹം കലശിലായപ്പോൾ ജോലി ഉപേക്ഷിക്കണമെന്നതായിരുന്നു ആഗ്രഹം. പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ മനസ്സിൽ ഭയമായിരുന്നു. എന്തായാലും സിനിമാ മോഹം കലശിലായ ആ ടീനേജുകാരൻ സിനിമയിൽ തന്നെ എത്തണമെന്ന് തൻ്റെ ലക്ഷ്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവിടെ ഇൻസ്പിറേഷനായത് അസിസ്റ്റന്റ് ഡയറക്ടറായി വന്ന് പിന്നീട് ജനപ്രിയ നായകനായ ദിലീപിൻ്റെ ജീവിതം തന്നെയായിരുന്നു. ദിലീപിൻ്റെ അനുജനെ പരിചയമുണ്ടായിരുന്ന ജൂഡ് ഏതായാലും അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ വേഷം അണിയാൻ തന്നെ തീരുമാനിച്ചു. തനിക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് ലീവ് എടുത്തു. 2008 ക്രേസി ഗോപാലൻ എന്ന ദിലീപ് ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി കൂടി. അഭിനയമായിരുന്നു മനസ്സിലെ മോഹമെങ്കിലും അതോടെ ഡയറക്ഷനിലേക്ക് ജൂഡിൻ്റെ മനസ്സ് തിരിഞ്ഞു. 56 ദിവസങ്ങൾക്ക് ശേഷം 2000 രൂപ പ്രതിഫലം വാങ്ങി തിരികെ ജോലിയിലേക്ക് എത്തിയ ജൂഡ് പക്ഷേ തൻ്റെ IT ജോലി ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ സിസ്റ്റത്തോടും ചെയറിനോടും ബൈ പറഞ്ഞിറങ്ങുമ്പോൾ എവിടെ തുടങ്ങുമെന്ന് അറിയാതിരുന്ന ജൂഡിന് മുൻപിൽ മാരാകയെപ്പോലെ വിനീത് ശ്രീനിവാസം പ്രത്യക്ഷപ്പെട്ടു. 2010 മലർവാടി ആർട്സ് ക്ലബ്ബിൽ കൂടി വിനീത് സ്വതന്ത്ര സംവിധായകനായപ്പോൾ ജൂഡിനെ വിനീത് കൂടെ കൂട്ടി. ശേഷം 2012 തട്ടത്തിൻ മറയത്തിലും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ജൂഡ് ആ വർഷം യെല്ലോ പെൻ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ശേഷം മമ്മൂട്ടിയുടെ ബയോഗ്രഫി ബേസ് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം കൂടി ചെയ്തു. എങ്കിലും മമ്മൂട്ടിയുടെ ബയോപിക് തൻ്റെ ആദ്യ ചിത്രമായി ഡയറക്റ്റ് ചെയ്യണമെന്നതായിരുന്നു മോഹം. പക്ഷേ 2014 ഓം ശാന്തി ഓശാനയിലൂടെ ജൂഡ് സംവിധായകനായി. ഒപ്പം മിഥുൻ മാനുവൽ തോമസിനൊപ്പം അതേ ചിത്രത്തിൻ്റെ തിരക്കഥയിലും ഭാഗമായി. ചിത്രം വിജയമായി. ഒപ്പം ജനപ്രിയ ചിത്രം എന്ന പേരിൽ കേരള സംസ്ഥാന ഫിലിം അവാർഡ് നേടി. ശേഷം 2016 ഒരു മുത്തശ്ശി കഥയിലൂടെ 2 ഹിറ്റ് ചിത്രമിറക്കിയ ജൂഡ് പിന്നീട് തൻ്റെ അഭിനയ മോഹം കൂടി സഫലമാക്കാൻ ശ്രമങ്ങൾ നടത്തി. പ്രേമം, ആക്ഷൻ ഹീറോ ബിജു, വെളിപാടിൻ്റെ പുസ്തകം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ചെറിയ ചെറിയ വേഷങ്ങളിലെങ്കിലും അഭിനേതാവുമായി. 2403 ഫീറ്റ് എന്ന പ്രളയം പ്രമേയമാകുന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്കിടയിൽ എത്തിയ കോവിഡ് ഒരു പ്രതിസന്ധിയിലേക്ക് സിനിമയെ എത്തിച്ചുവെങ്കിലും ബോറഡി മാറ്റ് ആൻഡ് ജൂഡ് @gmail.com എന്നൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് പുതിയ തിരക്കഥകളെയും തിരക്കഥാകൃത്തുക്കളെയും അദ്ദേഹം സിനിമയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ 2021 സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കഥ പറഞ്ഞ് സാരാസമായി എത്തിയ ജൂഡ് വിമർശനങ്ങളും ഏറെ നേരിട്ടു. വ്യക്തി സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും സ്ത്രീസമത്വത്തിനും ഒക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന കേരളം എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ പ്രസക്തമായ പ്രമേയം എന്ന് മാത്രമേ സാറാസ് എന്നൊരു ചിത്രത്തിനെ കുറിച്ച് പറയാൻ സാധിക്കൂ. അതെന്തായാലും തൻ്റെ ആദ്യ സ്വപ്നം മമ്മൂട്ടിയുടെ ജീവിതത്തെ ആധാരമാക്കി സിനിമ നിർമ്മിക്കാനുള്ള തിരക്കിലാണ് ജൂഡ് ഇപ്പോൾ. ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കണം, ഒരു ചിത്രമെങ്കിലും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന ജൂഡിനെ സംബന്ധിച്ച് താൻ ആഗ്രഹിച്ച സിനിമാ ലോകത്ത് തൻ്റെ പ്രതിഭ തെളിയിക്കാനും ഏറെ വളരാനും കഴിഞ്ഞു എന്നത് മറ്റൊരു സത്യം. തൻ്റെ വ്യക്തി ജീവിതത്തിൽ 2015 ഫെബ്രുവരി 14 ഡയാന ആൻഡ് ജെയിംസിനെ വിവാഹം ചെയ്ത ജൂഡ് പറയുന്നത് വിവാഹിതനായ ശേഷം താനും ഏറെ നേരിട്ടിട്ടുള്ള ചോദ്യമാണ് വിശേഷമൊന്നുമില്ലേ എന്നത്. ആ ചോദ്യം പറയാതെ പറയുന്ന പല ചോദ്യങ്ങൾ അതിൽ തന്നെ മറഞ്ഞിരിക്കുന്നു.
തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന പച്ചയായ ഒരു മനുഷ്യൻ. കുറ്റാന്വേഷണം അതുകൾ സിനിമയാക്കണമെന്നൊരു ആഗ്രഹവും കൂടി ഉണ്ട് ജൂഡിന്. ഭാവി ജീവിതം വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു.